ഇന്റർനാഷണൽ വുമൻ റൈറ്റ്സ് ഫോറം ജനമൈത്രി പോലീസും കൂടി ചേർന്ന് നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന കിറ്റ് വിതരണം നടത്തുകയുണ്ടായി. ഇതിൻ്റെ മൂന്നാം ഘട്ട പ്രവർത്തനം നമ്മളിന്ന് നടത്താൻ തീരുമാനിക്കുകയാണ്. അത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് സാറിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ഉമേഷ് സാറും മറ്റ് നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ സെക്യർ കൂടിയിട്ട് ഇതിന്ന് കൈമാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കൈമാറ്റം നടത്താൻ വേണ്ടി നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയായ വി ആർ സജിത്തിനെ ക്ഷണിച്ചോളൂ. ജനമൈത്രി പോലീസുമായി സഹകരിച്ചുകൊണ്ട് എൻ എച്ച് ആർ എഫിൻ്റെ രണ്ട് ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഘട്ട പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലയിലെ പൊന്നാനി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് എൻ എച്ച് ആർ എഫിൻ്റെ ദേശീയ കമ്മിറ്റി തീരുമാനിച്ചത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം വഹിക്കുന്ന ഉന്മേഷ് സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും വലിയ സഹായം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ തീരദേശ മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് ഇത് എത്തിക്കാമെന്ന് പ്രിയപ്പെട്ട വിനോദ് സാർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇവിടെ ഭക്ഷ്യധാന്യ കിറ്റുകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് എൻ എച്ച് ആർ എഫ് നേതൃത്വം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ എൻ എച്ച് ആർ എഫിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ശരവണൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുക, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങളും സഹായങ്ങളും ലഭ്യമാക്കുക, അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് എൻ എച്ച് ആർ എഫ് ഇവിടെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജനമൈത്രി പോലീസ് ആവശ്യപ്പെടുന്ന ഇനിയും ജനോപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കാൻ എൻ എച്ച് ആർ എഫ് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരാതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ശരവണേട്ടൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, ചാരിറ്റിയാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മ മേഖല എന്ന് പറയുന്നത്. ശേഷം സംബന്ധിച്ചിടത്തോളം എത്രയോ പരാതിക്കാർ ഒരു ദിവസം ഒരു 50-നും 100-നും ഇടയ്ക്ക് വിവിധ തലങ്ങളിലുള്ള പരാതിക്കാർ വന്ന് കയറുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അതിൽ എത്രയോ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലും അതിലും താഴെപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു പരാതിനെ ആലോചിക്കുകയാണ്, ആ സ്ത്രീ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ചോദിച്ചു, ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായം ഇല്ലേ, എല്ലാ സംഘടനാ സംവിധാനങ്ങളും അതേപോലെ സാമൂഹിക ക്ഷേമ പദ്ധതികളും ഇല്ലേ? അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല, അവർ മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. റേഷൻ കാർഡില്ല, നമ്പറില്ലാത്തതുകൊണ്ട് റേഷൻ കാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നു. റേഷൻ കാർഡിന് നമ്പർ പോലും ആവശ്യമില്ല എന്നുള്ള കാര്യം പോലും അവർക്കറിയില്ല. അപ്പോൾ ഇത്തരം ആളുകളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ എന്ത് പുരോഗതിയും ഏറ്റവും അടിത്തട്ടിലെ സാധാരണക്കാരനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമോ അത്തരം പുരോഗതി മാത്രമാണ് രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ പുരോഗതി. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ സ്റ്റേഷനിൽ വന്നു കയറുന്ന ഏറ്റവും പാവപ്പെട്ട അധസ്ഥിതരായ അടിത്തട്ടിലുള്ള ആളുകൾക്ക് ഈ സഹായം എത്തിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ചാരിതത്വത്തോട് ഞാൻ ആലോചിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ എൻ എസ് എമ്മിൻ്റെ ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്, ഈ ഓരോ കിറ്റും എത്തുക യഥാർത്ഥ അർഹതയിൽ തന്നെ ഇരിക്കും. എൻ്റെ ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സായ റഷീദ്, അതേപോലെ തന്നെ സജീവ്, പെറ്റി ശങ്കർ എന്ന മനു സജിമോൻ, ഇവരൊക്കെ ഡെയിലി എല്ലാ വീടുകളിലും എത്തിപ്പെടുന്നുണ്ട്. അവിടുത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ നേരിട്ടറിയാം. ഈ സമയത്ത് ചെല്ലുമ്പോൾ ആ ബുദ്ധിമുട്ട് കണ്ടറിയുന്നത് കിറ്റ് ആവശ്യമാണ്. നമ്മൾ ധരിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ നമ്മൾ കിറ്റ് തീർച്ചയായും ഈ പോലീസ് എത്തിക്കുന്നതാണ്. ഇതേപോലെ ഇനിയും പോലീസിനോട് ചേർന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ എൻ എച്ച് ആർ എഫിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുകയാണ്.